ലാസ്റ്റ് ഇന്ന് രാവിലെയാണ് കഞ്ചിക്കോട് ട്രെയിൻ തട്ടി ആന ചിരിയുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാനാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ 24-നോടൊപ്പം ചേരുന്നത്. മിനിസ്റ്റർ, എന്താണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം? ഈ റെയിൽവേയുടെ ഭാഗത്തെ വീഴ്ചയാണോ ഇത്തരത്തിൽ തുടർച്ചയായി ആന മരിക്കുന്ന ഒരു സാഹചര്യം? ഇന്നലെ ഇന്ന് പുലർച്ചയോടുകൂടി പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് മേഖലയിൽ ട്രെയിൻ തട്ടി ഒരു കാട്ടാന മരിക്കാനിടയായ സംഭവം ഗൗരവത്തോടുകൂടിയാണ് വനംവകുപ്പ് കാണുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സമാനമായ സംഭവം വാളയാറിനടുത്തുണ്ടായിരുന്നു. ആ സംഭവത്തെ തുടർന്ന് വേഗതാ നിയന്ത്രണം ഉൾപ്പെടെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനുള്ള ധാരണയുണ്ടായിരുന്നു. ഇന്നത്തെ പ്രാഥമികമായ നിഗമനത്തിൽ ഈ വേഗത നിയന്ത്രിക്കുന്ന കാര്യത്തിൽ റെയിൽവേ അധികൃതർ ശുഷ്കാന്തി കാണിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ലോക്കോ പൈലറ്റുമാരാണ് ആ നിബന്ധനകൾ പാലിച്ച് ട്രെയിൻ ഓടിക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ ആ വേഗതയിൽ നിന്നും വളരെ അധികം വേഗതയിലാണ് ആ മേഖലയിൽ ട്രെയിൻ യാത്ര ചെയ്തിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കാട്ടാനയെ കണ്ടപ്പോൾ വേഗത നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നൊരു ധാരണയിൽ നമ്മൾ എത്തിച്ചേരും. അതുണ്ടായില്ല എന്നൊരു പോരായ്മ ആണിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഈ പൈലറ്റിനെതിരെ കേസെടുക്കുക എന്നുള്ളതാണ്. ആ കേസെടുത്താലും നമ്മൾ ഈ മേഖലയിലെ സവിശേഷതകൾ മനസ്സിലാക്കി കുറച്ചുകൂടി ജാഗ്രതയോടുകൂടിയ പ്രവർത്തനം നടത്താനുള്ള ചില പരിപാടികൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ കേസെടുക്കുക തുടങ്ങിയ സാധാരണ നിയമ നടപടികൾക്ക് പുറമെ പാലക്കാട് ഡിവിഷൻ ജനറൽ മാനേജറുമായി വനംവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് ചെന്ന് ചർച്ചകൾ നടത്തി എന്തൊക്കെ മുൻകരുതൽ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് അവരുമായി കൂടി സഹകരിച്ചുകൊണ്ടുള്ള ഒരു സംയുക്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട ഓഫീസർമാർക്ക് വനംവകുപ്പിൽ നിന്നും പോയിട്ടുണ്ട്. ഹാഷ്മി, എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിഗമനത്തിൽ വനംവകുപ്പ് എത്തിയിരിക്കുകയാണ്. റെയിൽവേയുടെ ഭാഗത്തുനിന്നും ലോക്കോ പൈലറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിൽ ഈ ആന ചിരിയാൻ കാരണമായെന്ന കണ്ടെത്തലിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ലോക്കോ പൈലറ്റിനെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പ് കടക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി 24-നോട് വ്യക്തമാക്കുന്നത്.